വെറും 50 രൂപയ്ക്ക് എൻട്രിയുള്ള നമ്മുടെ കൊട്ടാരക്കര ഫെസ്റ്റിലാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. 3 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് നിർബന്ധമാണ്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ഭാഗമാണ്. എന്തായാലും കൊള്ളാം, അകത്തോട്ട് കയറി നോക്കാം ബാക്കിയുള്ള എങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇതാണ് ടിക്കറ്റ്, 50 രൂപയുടെ ടിക്കറ്റ്. കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഒരുപാട് ചിത്രങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും അകത്തോട്ട് പോകുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ. ഫോട്ടോയ്ക്ക് നല്ല കിടിലം വ്യൂ. കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ, ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ നല്ല കിടിലം വ്യൂ ആണ്. ഓപ്പണിങ്ങിൽ തന്നെ നല്ല അന്യായ വ്യൂ, കണ്ടാലേ മനസ്സിലാവും നല്ല അന്യായ വ്യൂ എന്ന് വെച്ചാൽ അന്യായ വ്യൂ ആണ്. അകത്തോട്ട് വരുംതോറും നല്ല ഫോട്ടോയ്ക്കൊക്കെ നിൽക്കാൻ പറ്റിയ നല്ല കിടിലം വ്യൂ ആണ്. അതുമാത്രമല്ല, ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ക്രിസ്മസ് 25 ഡിസംബർ 25 ക്രിസ്മസിനോടനുബന്ധിച്ചാണിത് സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി 28 വരെയുണ്ട് എന്നാണ് ഒഫീഷ്യലായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഫെസ്റ്റ് തുടങ്ങുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. 4 മണി തൊട്ട് രാത്രി 9:30 വരെയാണ്. ഞാനെന്തായാലും 4 മണിക്കാണ് കയറിയത്. പക്ഷേ ഫാമിലി ആയിട്ടായാലും വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ 4 മണിക്ക് കയറിയത്. അല്ലാതെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇതും ഒരു ഫോട്ടോ സെഷനാണ്. കയറുമ്പോൾ തന്നെ അതിമനോഹരമായ ഒത്തിരി ഫോട്ടോ സെഷനും നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റിയ കാര്യങ്ങളുണ്ട്. അതുതന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ആകർഷണം തന്നെയാണ്. 50 രൂപയ്ക്ക് വർത്താണ്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ സ്റ്റാളുകൾ എന്നു വെച്ചാൽ ഫുഡ് സ്റ്റാളല്ല, അല്ലാത്ത സ്റ്റാളുകൾ നോക്കി വരുന്നവർ ഈ ഫെസ്റ്റിന് പോകേണ്ടതില്ല. കാരണം സ്റ്റാളുകൾ കുറവാണ്. അല്ലാതെ ഫുഡിൻ്റെ സ്റ്റാളുകളാണെങ്കിൽ ഫുഡിൻ്റെ സ്റ്റാളുകളുണ്ട്, ബാക്കി എല്ലാ സംഗതികളുമുണ്ട്. പക്ഷേ അല്ലാത്ത സ്റ്റാളുകൾ കുറവാണ്. ഇനി ഏതാണ്ട് 16-18 ദിവസം കൂടെ ഉള്ളൂ ഫെസ്റ്റ്. അത് കഴിഞ്ഞ് വരുന്നത് സ്നോ വേൾഡാണ്. നല്ല കിടിലം വൈബും കാര്യങ്ങളുമാണ് സ്നോ വേൾഡ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ് ഇപ്പം കയറിയതുള്ളൂ, അതുകൊണ്ട് സ്നോ വെളിയിലോട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സ്നോയും കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനുള്ളവർ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോവുക. അതാകുമ്പോൾ കുട്ടികൾക്കും ഒരു രസമാണ്. ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഇത് ഇപ്പോൾ സ്നോ അടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. അതുമല്ല, ആ സമയത്ത് ജെയിൻ്റ് വീലായാലും അല്ലാത്ത കിഡ്സ് പ്ലേയിങ് സെഷനായാലും ലൈവായിരിക്കും, ഓണായിരിക്കും. ആ സമയത്ത് പോകുന്നതായിരിക്കും, ആ 6 മണി സമയത്തൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ആദ്യം കയറിയുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്, സമയം ആയതേ ഉള്ളൂ. 4 മണി സമയത്താണ് കയറിയത്. ഫോട്ടോ സെഷനായാലും ഇതായാലും നല്ല രീതിയിൽ കാണാനുള്ളതുകൊണ്ട്. ബാക്കി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാത്ത സ്റ്റാളുകൾ കുറവാണെന്ന് പറഞ്ഞു. സ്റ്റാളുകൾ കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഫുഡിൻ്റെ ഏരിയയാണ്. എന്തായാലും സ്റ്റാളുകൾ നിങ്ങളൊന്ന് കണ്ടുപോകും. സ്റ്റാളുകൾ കുറവാണ്. ലേഡീസിനുള്ള അങ്ങനത്തെ സ്റ്റാളുകളുണ്ട്, അല്ലാതെ ഹൽവാട സ്റ്റാളുണ്ട്, ഐസ്ക്രീം സ്റ്റാള്, അങ്ങനെ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ. കിഡ്സിൻ്റെ ആ പ്ലെയിങ് ഐറ്റംസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കുറച്ച് സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും 50 രൂപയ്ക്ക് വർത്തായിട്ടുള്ളൊരു ഫെസ്റ്റാണ്. എന്തായാലും അത് കഴിഞ്ഞ് ആ ഐസ്ക്രീമിൻ്റെ സെഷനൊക്കെ കഴിഞ്ഞ് വരുന്നത് ഫുഡ് സെഷനാണ്. ഫുഡ് സെഷൻ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഗെയിംസ്, ഒരുപാട് ഗെയിംസ് ഉണ്ട്. അത് ജെയിൻ്റ് വീലായാലും പ്ലേയിങ് ഗെയിംസ് ആയാലും കുട്ടികളുടെ ഗെയിംസ് ആയാലും, അല്ലാതെ നമുക്ക് ഫുട്ബോൾ ടയറിനകത്തോട് അടിച്ച് കയറ്റുന്ന ഗെയിം, അല്ലാതെ റിങ് എറിയുന്ന ഗെയിം, ടെന്നീസ് ബോൾ കൊണ്ട് ഗ്ലാസ് എറിഞ്ഞിടുന്ന ഗെയിം, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. 50 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഗെയിമാണ്. അതുകൊണ്ട് ഈ ജെയിൻ്റ് വീലും കാര്യങ്ങളും എല്ലാം ലൈവ് ആവണമെങ്കിൽ ഒരു 6 മണിയൊക്കെ ആവും, പാളില്ല. അതുകൊണ്ടാണ് ബാക്കി കിഡ്സിന് പോകാൻ പറ്റിയ സ്ഥലമാണ്, കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ പ്ലേസാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോളൂ. ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായിട്ടും ഫുഡ് വീഡിയോസുമായിട്ടും ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.